ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പല ദമ്പതികൾക്കിടയിലും, പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിൽ, അവർ വിഷമിക്കുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ത്രീകൾക്കിടയിലെ ലോ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കുക, കൊടുത്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ്സ് ഇടാവുന്നതാണ്, പിന്നെ മെയിൽ അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാൻ, ഒരുപാട് ലാഗാക്കുന്നില്ല. ഈ ഒരു സ്ത്രീകളിലെ ലോ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഒരു രോഗാവസ്ഥ മൂലം ഉണ്ടാകുന്ന ഈ ഒരു ലോ സെക്സ് ഡ്രൈവ് എന്ന് വെച്ചാൽ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും സ്ത്രീകൾക്കുണ്ടാകുന്നത്. ഇത് ഒട്ടുമിക്ക പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിൽ തന്നെ ദാമ്പത്യത്തിനകത്ത് ഈ ഒരു പ്രശ്നം കാരണം അവർക്ക് ഈ പറയുന്ന പോലെയുള്ള സെക്ഷുവാലിറ്റി ഇൻട്രസ്റ്റിങ്ങിൻ്റെ കുറവ്. അപ്പം ഇത് കാരണം ഒരുപാട് ദാമ്പത്യങ്ങൾ തകരാറിലാവുന്നുണ്ട്. ചില ആളുകൾ പരസ്പരം ധാരണയില്ലാതെ ബ്രേക്കപ്പ് ആകുന്നുണ്ട്. ചിലർക്കിടയിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ചില ആളുകൾക്കിടയിൽ, അതായത് ദമ്പതികൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമായിരിക്കും, അതായത് എപ്പോഴും വഴക്കായിരിക്കും. അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത് നമുക്ക് ഒരു പരിധിവരെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നൊരു പ്രശ്നം കൂടിയാണ്. അത് മൂന്ന് തരത്തിലുള്ള, എത്ര ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ലോ സെക്സ് ഡ്രൈവ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് വിഷാദം പോലെയുള്ള മാനസികാവസ്ഥ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സ്ത്രീകൾക്ക് പൊതുവെ അവരുടെ സെക്സ് ഹോർമോണിന് ഉൽപ്പാദനം തീരെ കുറവായിരിക്കും, ലോയിലായിരിക്കും. സോ അങ്ങനെയുള്ള ഈ ഒരു ലോ സെക്സ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതെന്ന് പറയുന്നത് അതൊരു പരിധിവരെ അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കി ഈ പറയുന്ന പോലെ ഏറ്റവും താങ്ങും തണലും പങ്കാളികൾ തന്നെയാണ് കൊടുക്കേണ്ടത്. സോ അവരെ മനസ്സിലാക്കി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ് ഈ ഒരു രോഗാവസ്ഥയിൽ നിന്നും നമുക്കൊരു മുക്തി നേടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ബാലൻസിങ് നമുക്ക് കറക്റ്റായിട്ട് സന്തുലിതമായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ളൊരു എന്താ ഒരു പോസിബിലിറ്റിയാ എന്ന് പറയുക. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡ് പോലെയുള്ള രോഗാവസ്ഥ നേരിടുന്ന സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ലോ സെക്സ് ഡ്രൈവ് ആയിരിക്കും. കാരണം വെച്ചാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം അസന്തുലിതമായിരിക്കും. പലപ്പോഴും അവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആണെങ്കിലും ഈസ്ട്രജൻ ഹോർമോൺ ആണെങ്കിലും അതുപോലെ തന്നെ പ്രൊജസ്റ്റോൺ, അത് അങ്ങനെയുള്ള ഹോർമോൺസിൻ്റെയൊക്കെ ഉൽപ്പാദനം വളരെ സങ്കീർണമായ രീതിയിലായിരിക്കും കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സെക്സ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം തീരെ കുറവായിരിക്കും. അപ്പോൾ ഈ തൈറോയിഡ് പോലെയുള്ള രോഗം, എല്ലാവർക്കുമല്ല, അങ്ങനെയുള്ള തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പറഞ്ഞ രോഗം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ്, അതുപോലെ തന്നെ ഫൈബ്രോയിഡിസ്, ഈ ഒരു രോഗാവസ്ഥയുള്ള സ്ത്രീകളിൽ ഇതേപോലെയുള്ള ഈ ഒരു രോഗം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു രോഗാവസ്ഥ. എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരു രോഗം കോമൺ ആണിപ്പം, കാരണം മിക്ക ആളുകളിലും ഉണ്ടാകുന്ന, മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നൊരു രോഗാവസ്ഥയാണിത്. കാരണം എന്ന് വെച്ചാൽ എൻഡോമെട്രിയോ എന്താണെന്ന് നമുക്കറിയാം, സ്ത്രീകളുടെ ഗർഭപാത്രത്തിന് ഉള്ളിലുള്ള ആ ഒരു പാളി, അതായത് ആന്തരികമായിട്ട് കാണുന്ന ആ ഒരു അകത്തെ, ഗർഭാശയത്തിനകത്തെ ഒരു പാളിയാണ് ഈ എൻഡോമെട്രിയോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പാളിക്ക് പുറമെയോ അല്ലെങ്കിൽ ഈ ഇതിനകത്തുള്ള കോശങ്ങൾക്ക് സമാനമായിട്ടുള്ള കോശങ്ങൾ, ഇതിന് ഗർഭാശയത്തിന് പുറത്തോ അല്ലെങ്കിൽ ആന്തരിക പാളികളിൽ എവിടെയെങ്കിലോ ഈ സമാനമായിട്ടുള്ള കോശങ്ങൾ വളരുന്നതിനെയാണ് അത് പ്രതികൂലമായിട്ട്, അതായത് നമ്മുടെ ഗർഭാശയത്തിനും അതുപോലെ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ ഈ പറയുന്ന പോലെ സെക്ഷ്വാലിറ്റിക്കും അതേപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും, വന്ധ്യത മീൻസ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വന്ധ്യതയുടെ ചാൻസൊക്കെ കൂട്ടാൻ ഇത് കാരണമാകും. ഇതൊരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നൊരു അസുഖം തന്നെയാണ്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥ മൂലവും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതേപോലെയുള്ള ലോ ഡ്രൈവ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഇതൊരു മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണെങ്കിൽ തന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇത് കാലക്രമേണ ആദ്യം ചെറിയ തടുപ്പ് രീതിയിലായിരിക്കും ഗർഭാശയത്തിന് മുകളിൽ, അതായത് നമുക്ക് തോന്നുക ഭയങ്കര വേദനയായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഉണ്ടാവുക. ചില വ്യക്തികൾക്ക് അപൂർവമായിട്ട് മാത്രം എന്താ ആമാശയത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്.
അത് അപൂർവങ്ങളാണ് എങ്കിൽ തന്നെ ഇത് കൂടുതലായിട്ടും യൂട്രസിലാണ് ബാധിക്കുന്നത്. അപ്പം വേദന ഉണ്ടാകും, അത് കാലക്രമേണ മുഴയാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പേടിക്കേണ്ടതല്ല, എന്നാൽ നമുക്ക് കുറച്ച് കെയർ കൊടുക്കുക, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു രോഗം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റണം. അതുപോലെ വിഷാദം പോലുള്ള രോഗങ്ങളാണ് നമ്മളെ അലട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പരിധിവരെ നമുക്ക് എന്താ പറയുക, അതിൽ നിന്നും നമുക്ക് മോചിതരാവാനായിട്ട് സാധിക്കും. സോ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യുക, അല്ലാതെ നാമത്തെ ലൈഫ് വെറുതെ ഇട്ട് നശിപ്പിക്കരുത്, ബ്രേക്കപ്പ് ആക്കരുത്. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ മറ്റു കണ്ടുമുട്ടാകുമ്പോൾ ബൈ.